ദേവ് പെറ്റ്സ് വ്ളോഗിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഫെയർലാൻഡ് അക്വേറിയം, സെൻറ്റ് പീറ്റേഴ്സ് ജംഗ്ഷൻ, പത്തനംതിട്ട. ഈ വീഡിയോ കാണുന്നതുകൊണ്ട് നിങ്ങൾക്ക് പ്രത്യേകിച്ച് യാതൊരു നേട്ടവും ഇല്ല. എങ്കിൽ നേട്ടം ഉണ്ടാവണമെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ വീഡിയോയിൽ പറയുന്നത് പോലുള്ള കാര്യങ്ങൾ ചെയ്യാമെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നേട്ടമുണ്ടാവും. ഞാൻ സൂചിപ്പിക്കുന്നത് വീഡിയോ കാണുന്നത് കൊണ്ട് പ്രയോജനം ഇല്ലെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ അതേപോലെ ചെയ്തെടുക്കാമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നേട്ടങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്നതാണ്. ആദ്യമായി തന്നെ പറയുകയാണ്, ഇപ്പോൾ നമ്മളൊരു ബേഡ്സിനെ വളർത്താൻ ആഗ്രഹിക്കുന്നെങ്കിൽ തുടർക്കാരാണെങ്കിൽ പോലും, അതായത് ഞാൻ ബേഡ്സുകളെ കുറേ വളർത്തിയിട്ടുണ്ട്, ഇപ്പോഴും വളർത്തിക്കൊണ്ടിരിക്കുന്നു, അപ്പോൾ ഞാനൊരു തുടക്കക്കാരനല്ല, എനിക്കിപ്പോഴാണ് ആ ബോധം ഉണ്ടായത്. അതുകൊണ്ട് തുടക്കക്കാരോട് എനിക്ക് ആദ്യമേ തന്നെ പറയാനുള്ളത്, നിങ്ങൾ ബേഡ്സിനെ വളർത്തുന്നെങ്കിൽ തീർച്ചയായിട്ടും ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണെങ്കിൽ തുടക്കക്കാർക്ക് വേണ്ടിയിട്ടുള്ള ബേഡ്സ് എന്ന് പറഞ്ഞൊരു ബേഡ്സ് ഇല്ല. അതാദ്യം നമ്മൾ മനസ്സിലാക്കണം. ഇതെല്ലാം ജീവജാലങ്ങളാണ്, ജീവനുള്ള ഒരു വസ്തുവാണ്. അപ്പോൾ എനിക്ക് ഇതിനകത്തൂടെ വീഡിയോയിലൂടെ മെയിനായിട്ട് പറയാനുള്ളത് വിലവിവരങ്ങൾ മാത്രമല്ല, വിലവിവരങ്ങൾ അത് പറയാൻ ധാരാളം ചാനലുകൾ നമുക്കിപ്പം ഉണ്ട്. ഏതൊരു ചാനൽ എടുത്താലും, ഇനി ഏത് ലാംഗ്വേജിലുള്ള ചാനൽ എടുത്താലും പ്രൈസ് റേറ്റൊക്കെ ഏകദേശമൊക്കെ സെയിം ആയിരിക്കും. പക്ഷേ അവരാരും പറഞ്ഞു തരാത്ത ഒരു കാര്യം, എൻ്റെ അനുഭവത്തിലൂടെയുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, തുടക്കക്കാർക്ക് എന്ന് പറഞ്ഞൊരു ബേഡ്സ് ഇല്ല എന്നുള്ളതാണ്. ഏത് ബേഡ്സിനെ വളർത്തിയാലും ഫുഡുകളിൽ കൊടുക്കുന്ന രീതി, നമുക്ക് അവയ്ക്ക് വേണ്ടി നമ്മൾ ചിലവഴിക്കുന്ന സമയവും അതിന് കൊടുക്കുന്ന തീറ്റ, ഇതിൻ്റെ റേറ്റ്, കാര്യങ്ങളെല്ലാം കണക്ക് കൂട്ടിയെടുക്കുമ്പോൾ എല്ലാം സെയിമാണ്. അപ്പം ബേഡ്സിൻ്റെ കാര്യത്തിലാണ് പിന്നെ വ്യത്യാസം വരുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾ ഇപ്പോഴത്തെ ഒരു സാഹചര്യം അനുസരിച്ച് വളർത്തുകയാണെങ്കിൽ സൺകൊന്നൂർ എടുക്കാൻ സാധിക്കുമെങ്കിൽ സൺകൊന്നൂർ എടുക്കുക, സാധിക്കാത്തവർക്ക് കോക്കട്ടെയിൽസ് മുതൽ സ്റ്റാർട്ട് ചെയ്യാം എന്നും പറഞ്ഞ് നമ്മളാണെങ്കിൽ, അതായത് പെറ്റ് ആയിട്ട് വളർത്തുന്ന ആൾക്കാരുടെ കാര്യമല്ല പറയുന്നത്, നിങ്ങളൊരു ബ്രീഡേഴ്സ്, ബ്രീഡ് ചെയ്യാൻ താല്പര്യമുണ്ട്, നിങ്ങൾക്കൊരു ബേഡ്സിനെ വളർത്തി ബ്രീഡ് ചെയ്ത് കുഞ്ഞുങ്ങളെ ഉൽപ്പാദിപ്പിച്ച് അത് മറ്റുള്ളവർക്ക് കൊടുക്കാൻ താല്പര്യമുണ്ട് എന്നുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് പറഞ്ഞത്. എങ്കിലും നമ്മൾ ആദ്യമായിട്ട് മെയിനായിട്ട് ജസ്റ്റ് ഒരു വിലയോടെ പറഞ്ഞേക്കാം. നമ്മളിപ്പോൾ ഈ വീഡിയോ കാണുന്ന സൺകൊന്നൂറാണ്. സൺകൊന്നൂറിൻ്റെ ഈ ചിക്കന്, ചിക്കല്ല, ഇതൊരു ബ്രീഡിംഗ് പെയറാണ്. ഈ ബ്രീഡിംഗ് പെയറിന്, ഇപ്പോൾ വീഡിയോ കാണുന്ന ഈ ബ്രീഡിംഗ് പെയറിന് 3.5 വയസ്സ് പ്രായമുണ്ട്, 23,000 രൂപയാണ് വില. അപ്പം ഇപ്പോഴത്തെ സാഹചര്യം അനുസരിച്ച് നിങ്ങൾ തീർച്ചയായിട്ടും ഒരു സൺകൊന്നൂറിനെ വാങ്ങി വളർത്തുന്നതാണ് ലാഭകരം. നേരം പോക്കിന് വളർത്തുന്നവരുടെ കാര്യമല്ല ഞാൻ പറയുന്നത്, നമ്മളൊരു പെറ്റായിട്ട് വളർത്തുന്ന ആൾക്കാരുടെ കാര്യമല്ല പറയുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതിനകത്തുനിന്ന് എന്തെങ്കിലും ഒരു ലാഭം വേണം, അല്ലെ, ഞാനൊരു പുതിയൊരു മേഖല തേടുന്നു, ഞാൻ പലതരം ജോലികൾ ചെയ്യുന്നു, അതുപോലെ എനിക്കിഷ്ടപ്പെട്ട ഒരു ജോലി ഞാൻ ചെയ്യുന്നു അല്ല കണ്ടെത്തുന്നു, അങ്ങനെയുള്ള ഒരു ബേഡ്സിൻ്റെ ഫാമിങ്ങിലേക്ക് വരികയാണെങ്കിൽ സൺകൊന്നൂർ തന്നെ പിടിച്ചോളൂ എന്നാണ് എനിക്ക് പറയാനുള്ളത്. വേറെ ഒരു ബേഡ്സിലോട്ടും പോകണ്ട. നിങ്ങൾക്ക് അത്രയും സാമ്പത്തിക മുടക്കം ഇല്ല, അതായത് ഒരു ജോഡിയെ മേടിക്കുമ്പോൾ തന്നെ 23,000 രൂപ ആകുന്നു എന്നത് ഒരു റേറ്റല്ല. അതോടൊപ്പം തന്നെ ഞാൻ വിലവിവരം കൂടി പറയാം. വീഡിയോയിൽ കാണുന്ന ജാവ ഫിഞ്ചസുകൾ, ജാവയാണ്, 1200 രൂപയാണ്. അപ്പം നല്ല ഓഫറാണ്. 1800, 2000 ഉണ്ടായിരുന്നൊരു കാലഘട്ടമുണ്ട്. ഇപ്പോൾ 1200 രൂപയ്ക്ക് നിങ്ങൾക്ക് ഒരു ജോഡി ജാവയെ കിട്ടുന്നതാണ്. ജാവ ബേഡ്സുകളും നിങ്ങൾക്ക് വാങ്ങി വളർത്താവുന്നതാണ്. എങ്കിലും മാർക്കറ്റ് വെച്ച് നോക്കുമ്പോൾ കൊന്നൂർ വർഗത്തിൽപ്പെട്ട ലെവലിൽ നോക്കുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് സൺകൊന്നൂർ തന്നെയായിരിക്കും ലാഭകരം. യെല്ലോ സൈഡ് കൊന്നൂറാണ്, 4500 രൂപയ്ക്ക് നിങ്ങൾക്ക് ഒരു ജോഡി കിട്ടും. കൊന്നൂറുകളിൽ നിങ്ങൾ സൺകൊന്നൂറിനെ വളർത്തുന്നതോടൊപ്പം തന്നെ കൊന്നൂർ സ്മോൾ കൊന്നൂറിൻ്റെ കാറ്റഗറിയിൽ പെടുന്ന ഈ യെല്ലോ സൈഡ് കൊന്നൂറിനെ വളർത്താൻ നിങ്ങൾ തീർച്ചയായിട്ടും രണ്ടാമതൊന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല. നല്ല ബ്രീഡിംഗ് റിസൾട്ട് തരുന്ന ബേഡ്സുകളാണ്. ആധുനിക യെല്ലോ ബേഡ്സുകളെല്ലാം മാർക്കറ്റ് ഡൗൺ ആയി കിടക്കുകയാണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. 1500 രൂപയാണ് ഒരു പെയറിൻ്റെ വില. അതിപ്പം പ്രത്യേകിച്ച് കളർ എടുത്ത് പറയുന്നില്ല. ലുട്ടിനോ, വയലറ്റ്, അല്ലെങ്കിൽ ഫിഷറ്, പീച്ച് വെറൈറ്റി, മാസ്ക്, അങ്ങനെയൊന്നും എടുത്തെടുത്ത് പറയുന്നില്ല. അതിൻ്റെ കാറ്റഗറി ഒന്നും പറയുന്നില്ല. അതല്ല, ഇപ്പം ഒരു 1500 രൂപയ്ക്ക് നിങ്ങൾക്ക് ഒരു പെയർ കിട്ടുന്നതാണ്. വളർത്തിക്കൊണ്ടിരിക്കുന്നവർ തീർച്ചയായിട്ടും നിരാശരാവേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങളുടേതായിട്ടുള്ളൊരു സ്ഥാനം നിങ്ങൾക്ക് ഈ മേഖലയിൽ ഉറപ്പിക്കാൻ സാധിക്കുന്നതാണ്. കോക്കറ്റെയിൽസ് ബേഡ്സിനെങ്കിലും ഞാൻ ആദ്യം സൂചിപ്പിച്ച പോലെ തുടക്കക്കാർക്കെന്ന് പറഞ്ഞൊരു ബേഡ്സ് ഇല്ല. അപ്പോൾ കോക്കറ്റെയിൽസ് ബേഡ്സിനെ നിങ്ങൾക്ക് തീർച്ചയായിട്ടും വളർത്താം. ഏറ്റവും നല്ല റിസൾട്ട് തരുന്നതും നമ്മുടെ ക്ലൈമറ്റുമായിട്ട് ഇണങ്ങി ചേർന്ന ബേഡ്സുകൾ തന്നെയാണ് ഇപ്പോൾ നമ്മുടെ ഇപ്പോൾ കേരളത്തിൽ ലഭിച്ചുകൊണ്ടിരിക്കുക. കാര്യം ഒട്ടുമിക്ക വീടുകളിലെല്ലാം ബേഡ്സുകളുണ്ട്. ഇപ്പം ബേഡ്സ് ഇല്ലാത്ത വീടുകൾ വളരെ കുറവാണെന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ഫിഞ്ചസുകളാണ്, ഫിഞ്ചസുകൾക്ക് സാധാ നോർമൽ ഫിഞ്ചസുകളാണ്, 350 രൂപയാണ് ഒരു ജോഡി ഫിഞ്ചസുകളുടെ വില. അപ്പം കൊച്ചുകുട്ടികളുള്ള വീടുകളിലൊക്കെ അവരുടെ ഒരു മൊബൈലിനോടുള്ള ഒരു താല്പര്യം കുറയ്ക്കാൻ, അതായത് കണ്ണിന് കാഴ്ച കുറയുന്നു,
ആ ഒരു പരിഹാരവുമായിട്ടാണ് നമ്മൾ ഫിഞ്ചസുകള് ജാവ പോലുള്ള ബേഡ്സുകളെ വാങ്ങി നൽകാൻ പറയുന്നത്. കോക്കട്ടെയിൽ പോലുള്ള ബേഡ്സുകൾ അവരപ്പം മൊബൈലിലോട്ടുള്ള ഒരു അവരുടെ കൂടുതൽ ഗെയിം കളിക്കണം അല്ലെങ്കിൽ മൊബൈലിൽ സിനിമ കാണണം വീഡിയോ കാണണം എന്നുള്ള താല്പര്യം മാറ്റി അവർ ബേഡ്സുകളിലേക്ക് തിരിഞ്ഞാൽ അവരുടെ കണ്ണിനും ആരോഗ്യത്തിനും ഉപയോഗപ്രദമായ ഒരു കാര്യമാണ് ഒരു പെറ്റ്സിനെ വളർത്തുന്നത്. അത് നിങ്ങൾ ബേഡ്സുകളെ തന്നെ ചൂസ് ചെയ്യണമെന്ന് ഞാൻ പറയത്തില്ല, നിങ്ങൾക്ക് ഏത് പെറ്റിനെ വേണേലും വാങ്ങിക്കൊടുക്കുക. എങ്കിലും ഒരു ബേഡ്സിനെ വാങ്ങിക്കൊടുത്താൽ നിങ്ങൾ ട്രാവൽ ചെയ്യുമ്പോൾ അതിനെ ഒപ്പം കൂട്ടാൻ സാധിക്കുന്നു എന്നതാണ് ബേഡ്സുകളെ വളർത്തിയാലുള്ള ഗുണം. ഡയമണ്ട് ഡോഗ്സ് ആണ്. ഡയമണ്ട് ഡോഗ്സുകൾക്ക് തീർച്ചയായിട്ടും 1200 രൂപയ്ക്ക് നിങ്ങൾക്ക് ഈ ഷോപ്പിൽ നിന്നും വാങ്ങാം. ഫെയർലാൻഡ് അക്വേറിയമാണ്, പത്തനംതിട്ടയാണ് സ്ഥലം. നന്ദിലെത്ത് ജി മാർട്ടിനും മൈജി ഷോപ്പിനും അടുത്തായിട്ടാണ് ഈ ഷോപ്പ് സ്ഥിതി ചെയ്യുന്നത്. സ്ഥലം പത്തനംതിട്ട ജില്ലയിൽ സെൻറ്റ് പീറ്റേഴ്സ് ജംഗ്ഷനാണ്. അപ്പോൾ എനിക്ക് പറയാനുള്ള മെയിനായിട്ടുള്ള ഒരു കാര്യം, നമ്മൾ ഏത് ബേഡ്സിനെ വാങ്ങിയാലും അതിൻ്റെ ടോപ്പിൻ്റെ ബേഡ്സിനെ വാങ്ങാൻ സാധിച്ചില്ലെങ്കിൽ പോലും ഒരു മീഡിയം ലെവലിൽ, ഇപ്പോൾ എനിക്ക് സൺകുന്നൂറിനെ വാങ്ങണം എന്ന് ഞാൻ പറയുന്നതിൻ്റെ മെയിൻ കാരണം തന്നെ, നമ്മളിപ്പം ഇപ്പം അതിൻ്റെ ചിക്കന് തന്നെ, അപ്പോൾ ഒരു ഹാൻഫീൽഡ് ചിക്കനെ എടുത്ത് വളർത്തിയാൽ തന്നെ നമുക്ക് കുറഞ്ഞത് ഒരു 5000-5500 രൂപയാണ് ഹാൻഫീൽഡ് ചിക്കൻ്റെ, സൺകുന്നൂറിൻ്റെ ഹാൻഫീൽഡ് ചിക്കൻ്റെ റേറ്റ് പറയുന്നത്. നേരെ മറിച്ച് നമ്മൾ ഹാൻഫീൽഡ് ചിക്കനെ ഒന്നും ജാവ ബേഡ്സിൻ്റെ ഹാൻഫീൽഡ് ചിക്കനെ ആയിട്ടൊന്നും നമുക്ക് സെയിൽ ചെയ്യാൻ സാധിക്കില്ല. പിന്നെ നമുക്ക് ഹാൻഫീൽഡ് ചിക്കനെ സെയിൽ ചെയ്യാൻ സാധിക്കണമെങ്കിൽ കോക്കട്ടെയിൽ ബേഡ്സ് തൊട്ടെ ആണ് ആൾക്കാർ കൊണ്ടുപോകുന്നത്. ആഫ്രിക്കൻ ലെബേഡ്സ് വളരെ അപൂർവമായിട്ടാണ് ഹാൻഫീൽഡ് ചിക്കനെ ആൾക്കാർ എടുക്കാൻ സാധ്യതയുള്ളത്. അപ്പോൾ കോക്കട്ടെയിൽസ് ബേഡ്സിനെയാണ് എനിക്ക് ആദ്യമായിട്ട് പറയാനുള്ളത്. കോക്കട്ടെയിൽസ് ബേഡ്സ് നിങ്ങൾക്ക് തീർച്ചയായിട്ടും വളർത്താം. യെല്ലോ സൈഡഡ് കൊന്നൂർ വളർത്താം, പൈനാപ്പിൾ കൊന്നൂറിനെ വളർത്താം. അപ്പം വീഡിയോ കാണുന്ന പൈനാപ്പിൾ കൊന്നൂർസ് ആണ്. പൈനാപ്പിൾ കൊന്നൂറിന് 5500 രൂപയാണ് ഒരു ജോഡിയുടെ വില. ഷോപ്പിൽ ഇപ്പം ധാരാളം പൈനാപ്പിൾ കൊന്നൂർ അവൈലബിൾ ആണ്. കാര്യം ഇപ്പോഴത്തെ ഒരു മാറി വരുന്ന സാഹചര്യത്തിൽ, അതായത് മഴയായാലും വെയിലായാലും രോഗപ്രതിരോധ ശേഷി, അതായത് നമ്മുടെ ഇമ്മ്യൂണിറ്റി പവർ വെച്ച് നോക്കുമ്പോൾ തീർച്ചയായിട്ടും നല്ല രീതിയിൽ ഒരു ഇമ്മ്യൂണിറ്റി പവർ ഉള്ളത് കൊന്നൂർ വർഗ്ഗത്തിൽപ്പെട്ട ബേഡ്സുകൾക്കാണ്. കോക്കട്ടെയിൽസ് ബേഡ്സിനേക്കാളും ഒരല്പം കൂടി ഉള്ളത് കൊന്നൂർ വർഗ്ഗത്തിൽപ്പെട്ട ബേഡ്സുകൾക്കാണ്. ബഡ്ജീസ് ആണ്, സ്പാങ്കിൾ ബഡ്ജീസ് ആണ്. ബഡ്ജീസിൽ തന്നെ സ്പാങ്കിൾ ഇനത്തിൽപ്പെട്ട സ്പാങ്കിൾ ബഡ്ജീസ് ആണ്. ഒരു ജോഡിക്ക് 350 രൂപ മാത്രമാണ്. അപ്പം കൊച്ചുകുട്ടികൾക്ക് പെറ്റായിട്ട് വളർത്താൻ നല്ലൊരു ബേഡ്സ് വർഗ്ഗത്തിൽപ്പെട്ട ബേഡ്സുകൾ തന്നെയാണ് ബഡ്ജീസ്. ബഡ്ജീസിൽ സ്പാങ്കിൾ ബഡ്ജീസ്, നമ്മൾ നോർമൽ ബഡ്ജീസിനെ വളർത്തുന്നതിനേക്കാളും, വളർത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ സ്പാങ്കിളിലോട്ട് നോക്കിക്കോളൂ. പിന്നീട് നമുക്ക് ബഡ്ജീസ് തന്നെ ഷോ ബഡ്ജീസ് ഉണ്ട്, ഹെലികോപ്റ്റർ ബഡ്ജീസ് ഉണ്ട്. അപ്പോൾ ഇതിനകത്ത് തന്നെ കളർ ഡിഫറൻ്റ് ആയിട്ടുള്ള വേരിയേഷനൊക്കെ വേറെയുള്ള ധാരാളം ബഡ്ജീസ് ഉണ്ടെങ്കിലും നിങ്ങൾ വളർത്തി തുടങ്ങുമ്പോൾ സ്പാങ്കിൾ ബേഡ്സിനെ തന്നെ വളർത്തിക്കോളൂ. ജാവ ബേഡ്സുകളുടെ 2 ഇനമാണ്, ബ്ലാക്ക് ഉണ്ട്, അതുപോലെ തന്നെ വൈറ്റ് ഉണ്ട്. അപ്പം കൂടുതൽ നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ പെയറായിട്ടാക്കി ഇടുമ്പോൾ വൈറ്റ് ആണെങ്കിൽ വൈറ്റും വൈറ്റ് ഇടുക, ബ്ലാക്ക് കളർ ആണെങ്കിൽ ബ്ലാക്കും ബ്ലാക്കുമായിട്ട് തന്നെ പെയർ ചെയ്തിടാൻ ശ്രമിക്കുക. ബ്ലാക്കും വൈറ്റും കൂടെ മിക്സ് ചെയ്ത് പെയറാക്കിയിടാൻ നിങ്ങൾ ശ്രമിക്കരുത്. അതുപോലെ എനിക്ക് മറ്റു കാര്യം പറയാനുള്ളത്, ഒരു സൺകുന്നൂറിനെ വളർത്തി നമുക്ക് അതിനകത്തുനിന്ന് ഏകദേശം ഒരു സ്മോൾ സൺകുന്നൂറിനെ വാങ്ങണോ അത് ഒരു ബ്രീഡിംഗ് പെയറായിട്ടുള്ളതിനെ വാങ്ങണോ എന്ന് ചോദിച്ചാൽ എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ തീർച്ചയായിട്ടും ബ്രീഡിംഗ് പെയറായിട്ടുള്ള സൺകുന്നൂറിനെ വാങ്ങണം എന്നാണ്. അതായത് നമുക്ക് ബ്രീഡിംഗ് പെയർ ഇപ്പോൾ ഏകദേശം ഒരു 18000-20000, അതായത് 1.5 വയസ്സ്, 2-2.5 വയസ്സ്, 3.5 വയസ്സ് വരെ പ്രായമുള്ള ബേഡ്സുകളൊക്കെ നമുക്കൊരു 22000-23000 രൂപയ്ക്ക് കിട്ടും. എന്നാൽ നമ്മളിപ്പോൾ വീഡിയോ കാണുന്ന ഈ സൺകുന്നൂറിൻ്റെ കുഞ്ഞ് ചിക്കാണ്, അതിന് ഫുൾ തൂവലായത് അത് 5500 രൂപയ്ക്ക് നമുക്ക് സിംഗിൾ പീസ് കിട്ടും. ഈ 5500 രൂപയുടെ ഈ ബേഡ് നിങ്ങൾക്കിനി ഒരു പെറ്റായിട്ട് വളർത്താനാണെങ്കിൽ ധാരാളമായിരിക്കും. പക്ഷേ ബ്രീഡിങ്ങിന് വേണ്ടിയിട്ട് നമ്മളിപ്പോൾ ഇപ്പോഴും എടുത്ത് ഹാൻഡ് ഫീഡൊക്കെ കൊടുത്തു, ഇതിപ്പോഴും ഹാൻഡ് ഫീഡിങ് സ്റ്റേജിലുള്ള ബേഡ്സാണ്. ഇതൊരു ബ്രീഡിങ് ടെൻഡൻസിയിലോട്ട് എത്തണമെങ്കിൽ 2 വർഷം പിടിക്കും, ഏറ്റവും കുറഞ്ഞത് 1.5 വർഷമെങ്കിലും വേണ്ടി വരും. കാര്യം ഈ ബേഡ്സുകളെല്ലാം ഒരു 30 വർഷം, അതായത് 30 വയസ്സിന് മുകളിൽ പ്രായം വരെ ജീവിച്ചിരിക്കുന്ന ആയുസ്സുള്ള ബേഡ്സുകളായതുകൊണ്ട് ഇവരുടെ ഒരു യൗവന കാലഘട്ടവും വളരെ കൂടുതലാണ്. അപ്പോൾ ഒരു മെച്യൂരിറ്റി കാണിക്കണമെങ്കിൽ 1.5 വയസ്സിന് മുകളിലായിരിക്കും വരുന്നത്. അപ്പോൾ 2 വയസ്സിന് കൂട്ടിക്കോളൂ. അപ്പം നിങ്ങൾ ഏത് ബേഡ്സുകളെ സെലക്ട് ചെയ്തെടുത്താലും നിങ്ങൾക്കൊരു ബ്രീഡിംഗ് റിസൾട്ട് കിട്ടണമെങ്കിൽ ഏകദേശം 1 വർഷത്തിന് മുകളിലാണ് വേണ്ടത്. അപ്പം ബ്രീഡേഴ്സ് ആണെങ്കിൽ തീർച്ചയായും ബ്രീഡിംഗ് പെയർ കിട്ടുന്ന നല്ലൊരു സ്ഥാപനം നിങ്ങൾക്ക് സെലക്ട് ചെയ്യണമെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഏറ്റവും കൂടുതലായിട്ട് പറയാനുള്ളത്, നിങ്ങൾക്ക് 100% ബ്രീഡിംഗ് റിസൾട്ടുള്ള ഒരു ബേഡ്സുകളെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ ഈ വീഡിയോകളിലൂടെ പറയുന്ന ഈ സ്ഥാപനം, അതായത് ഫെയർലാൻഡ് അക്വേറിയം സെൻറ്റ് പീറ്റേഴ്സ് ജംഗ്ഷൻ പത്തനംതിട്ട, നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. അപ്പം എനിക്ക് ധാരാളം അനുഭവങ്ങളുണ്ട്, അത് നല്ലൊരു ഷോപ്പാണ്. റേറ്റിൻ്റെ കാര്യത്തിലായാലും
തുടർന്നുള്ള സഹകരണമാണെങ്കിലും നമുക്ക് ബേഴ്സിനെ കുറിച്ചുള്ള എന്ത് സംശയങ്ങളും നമുക്ക് വീഡിയോ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വിളിച്ച് ചോദിക്കാവുന്നതാണ്. അപ്പം താങ്ക്സ് ഫോർ വാച്ചിങ് മൈ ചാനൽ. താങ്ക് യു ഓൾ.